गंगा तरंग रमणीय जड़ा कलापम गौरी निरंदर विभूषित वाम भागम नारायण प्रियमनंग मदावहारम वाराणसी पुरपदिं भज विश्वनाथम। ഞാൻ പറയായിരുന്നു ആ ശബ്ദം അച്ഛന്റെ തന്നെ. ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ചു വന്ന് വിളപ്പിച്ച സിംഹമല്ലായിരുന്നു, ജില്ലാ ജഡ്ജിയായി പെൻഷൻ പറ്റിയ ആള്. എല്ലാ ഐശ്വര്യവും ഏലക്കരദേവൻ കൊടുത്താന്നാ പറയുക. ഈ ഭൂമി മലയാളത്തിൽ എവിടെ ചെന്നാലും ഏലക്കരക്കാർക്ക് നെഞ്ചുയർത്തി പറയാറുന്നു ഞാൻ മാധവന്റെ നാട്ടുകാരനാണെന്ന്. ഇന്ന് നീലകണ്ഠന്റെ നാട്ടുകാരനാന്ന് പറഞ്ഞ ആട്ടും ചിലപ്പോ നല്ല തല്ലും കിട്ടിയെന്ന് വരും അല്ലേ? ഈ പാട്ടുവരെ ഇങ്ങനെ കിടക്കുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ ഇത് പറയാനാ ഞങ്ങളിവിടെ കാത്തു നിന്നത്. കുട്ടിയുടെ അച്ഛന്റെ കാലത്ത് എത്രയെത്ര മഹാന്മാരോട് വന്നു പോയിട്ടുള്ളതാ. എല്ലാ മാസവും പാട്ടും നൃത്തവും കഥകളൊക്കെ ആയിട്ട് ഏലക്കര ശിവക്ഷേത്രത്തിലെ പാട്ടുപുര അത്രയ്ക്ക് പ്രസിദ്ധമായിരുന്നു. ഇതൊന്ന് നേരെയാക്കിയെടുക്കാൻ അമ്പല കമ്മിറ്റിക്കാർ വിചാരിച്ച കൂട്ടിയാ കൂടില്ല. നീലൻ തന്നെ ചെയ്യാം. വാരരായിട്ട് ആലോചിച്ച് ഉടനെ വേണ്ട ചെയ്യാം. പിന്നെ അമ്മ പാടിയിട്ടുണ്ട് ഇവിടെ. കച്ചേരി എന്ന് കേട്ടപ്പോ ഒഴിയാൻ ഒരുപാട് നോക്കി. അച്ഛൻ വിട്ടില്ല. അന്ന് കൊച്ചു കുട്ടിയാ. അമ്മയെ പോയി കാണാറില്ല അല്ലേ? മംഗലശ്ശേരിക്ക് വരില്ലാന്ന് വായിച്ചു തന്നെയാ. ജീവിതത്തിൽ അവര് തല കുനിച്ചു നിന്നിട്ടുള്ളത് അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം എന്ന് കരുതി. മൂപ്പരുടെ ത്രിപുത്രന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവരെ കിട്ടുമെന്ന് കരുതണ്ട. വേണ്ട. പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ ത്രിപുത്രനുമുണ്ട് ചില വാശികളൊക്കെ. ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കില് ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട. വരില്ല. ഇത്തിരി വേദനിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. എന്ത് വേദനിച്ചു താനീ പറയണേ? ഞാൻ വിസ്തരിക്കണോ? താ ഛർദ്ദിക്ക്. കള്ളുകുടിയും പെണ്ണുപിടുത്തവും പിന്നെ നാടൊട്ടുക്ക ചട്ടമ്പിത്തരവും അങ്ങനെ നടക്കുമ്പോ പല കുറി വിളിച്ചുപദേശിച്ചില്ലേ, നിർത്തിയോ? ഒടുക്ക ഇവിടത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കയറ്റാൻ തുടങ്ങിയില്ലേ? ചന്ദ്രാലയം സുഭദ്രാമ എന്നൊരു അറിവാണി ഞാൻ പറയണില്ല. എന്നെ നീലകണ്ണ കല്യാണം കഴിക്കാൻ പോണെന്ന് നാടൊട്ടുക്ക പറഞ്ഞ് നാറ്റിച്ചില്ലേ? അത്ര ആയപ്പോഴല്ലേ അമ്മ പടി ഇറങ്ങിപ്പോയത്. അതെ, എല്ലാം ശരിയാണ്. പക്ഷെ പറയുമ്പോ എല്ലാം പറയണം. അന്ന് അമ്മ ഇറങ്ങിപ്പോയെന്റെ അന്ന് തൊട്ട് നിർത്തിയില്ലേ എല്ലാം? പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട്? ഈ പറയണ സുഭദ്ര വർണ്ണ വഴിക്ക് എതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ? ഉണ്ടോ? എന്താ തന്റെ നാക്കിറങ്ങിപ്പോയോ? നാക്കല്ല, ഈ ഉടൻ ഒന്നായിട്ട് അങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോണേന്ന് ഇപ്പൊ എന്റെ പ്രാർത്ഥന. അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും. ഓ നീല, തിരിച്ചു വരോ ഇല്ലയോ എന്നുള്ളതല്ല, ഒന്ന് പോയി കാണണം. നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത്? സുഖമില്ലെങ്കിൽ അവിടെ ആംഗ്ലമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ. ഏഫ്യമാരെ, അവറ്റയുടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പേര് വരില്ലെന്ന് അങ്ങോട്ട് അരിച്ചു കയറാൻ. അമ്പിനും വില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? താനൊന്നും ചെയ്യണ്ട, പറയണത് അങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് കുറച്ച് കാശ് വേണമല്ലോ. ഇത്തിരി താമസം ഉണ്ടല്ലോ, മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്ത് ഇട്ടിരിക്കുക. ഈയിടെയായിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് പറഞ്ഞിട്ട് പോന്നില്ല, പാട്ടുവരുടെ പണി എന്ന് പറയുമ്പോ ആശാരിമാരെ ഏൽപ്പിക്കണ്ടേ? ആ അടിയോടിയുമായി ആലോചിച്ച് വേണ്ട ചെയ്യൂ. താൻ ഏതെങ്കിലും മരങ്ങോടൻ ആശാരിയെ വിളിച്ചേൽപ്പിച്ചാ ശരിയാവില്ല, കുളിമുറി ഉണ്ടാക്കുകയല്ല. ഉവ്വ ഉവ്വ,
അപ്പോൾ ബഡ്ജറ്റ് എങ്ങനെയാ? ബാങ്കിൽ ഒന്നുമില്ല. അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത്. ആ മണിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന്. താൻ എന്താ നോക്കണേ? ഇടോ വാരിന്റെ 6 അടി പോരെ, നീലെണ്ണ നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ, ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ തുലയ്ക്കാവടോ? ഡീസൽ അടിച്ചോ. എങ്ങോട്ടാണാവോ? ഓ, ഞാനിന്ന് വെസ്റ്റ് ജർമ്മനി വരെ പോവാ. ഇയാൾ വരുന്നോ? എന്റെ സേവരെ നോക്കിക്കൊള്ളണേ. ഇപ്പൊ ശീലായി പോയി, വർഷം 5 ആയില്ലേ. ഇവിടെയും വേനൽ കഠിനം തന്നെ. കണ്ടില്ലേ, ശാരദ എഴുതിയത് ശരി തന്നെയാ. അച്ഛനിപ്പോ കാലത്തോട്ടെ ഉണ്ടല്ലേ. അതിപ്പോ അങ്ങനെ പതിവായിട്ടൊന്നുമില്ല, ഓരോ മനപ്രയാസങ്ങൾ വന്നു കേറുമ്പോ. മനപ്രയാസത്തിന് കള്ളു വലിച്ചു കയറ്റിയാ മതിയല്ലോ. ആ പിന്നെ അച്ഛാ, കലാമണ്ഡലത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്മിക്കുട്ടിയില്ലേ, പട്ടാമ്പിക്കാരി, അവളുടെ അമ്മാവൻ രാഷ്ട്രീയത്തില് നല്ല പിടിപാടുള്ള ആളാത്രേ. മൂപ്പരുടെ പരിചയത്തില് കലാമണ്ഡലത്തിൽ ഒരു ടീച്ചറുടെ പോസ്റ്റ് ശരിയാക്കാനാവുന്ന അവൾ എഴുതിയിരുന്നു. നിക്കട്ടെ, ആകെയുള്ള 10 സെന്റ് പോലും പണയപ്പെടുത്തി നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ചത്. ഒരു ഉദ്യോഗക്കാരി ആക്കാനായിരുന്നില്ലല്ലോ. എന്നാ പിന്നെ TTC അയക്കായിരുന്നില്ലേ? ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ് എവിടെങ്കിലും കയറി കൂടിയാ അതോടെ കല തീർന്നു എന്ന് കരുതിയാ മതി. ഇനിയും പഠിക്കണം വെച്ചാൽ അതാ വേണ്ടത്. എന്നിട്ട് വലിയൊരു നർത്തകിയാവുക. അച്ഛന്റെ മാത്രമല്ല, മരിച്ചുപോയ നിന്റെ അമ്മയുടെയും സ്വപ്നം അത്. എന്താ ബാനു, അറിയോ ലീലടുത്ത് എന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ ആളല്ലേ എന്ന് കരുതി സ്വന്തം ബന്ധമൊക്കെ മറക്കുവോ? ബാനു ആളകം മാറിട്ടോ. നേരം കിട്ടിയാ ഒന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങോ. വരാലോ, എന്നാ പോവാൻ വസുട്ട. ലീലടുത്തിയുടെ നാക്കിന് ഒരു മാറ്റവുമില്ല. അസത്താ. കണ്ണഞ്ചേരി പറമ്പിലെ കുറേത്ത് തേങ്ങ പോയി, ഇനി അടുത്ത കളിക്ക് ഇപ്പൊ എന്താ? പുഴവക്കത്തെ പറമ്പില് 1000 രൂപയുടെ ഇഞ്ചി ഉണ്ട്. ഇഞ്ചി എങ്കി ഇഞ്ചി.